എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ എക്സൽ ലെ പാർട്ട് 27 ആണ് പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ് 26 ൽ നമ്മൾ വാട്ട് ഇഫ് അനലൈസിസ് ആണ് പഠിച്ചത് അതില് ഡാറ്റ ടേബിൾ ആണ് പഠിച്ചത് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിനാരിയോ മാനേജർ സിനാരിയോ മാനേജർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സെറ്റ് വാല്യൂസ് നമുക്ക് ആവശ്യമുള്ള വാല്യൂസ് ഡാറ്റാസ് നമുക്ക് സിനാരിയോയിൽ സേവ് ചെയ്ത് വെക്കുക എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മുടെ വർക്ക്ഷീറ്റിലേക്ക് കൊണ്ടുവരിക അതാണ് സിനാരിയോ എന്ന് പറഞ്ഞ കാൽക്കുലേഷൻ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ബാങ്കിംഗ് മേഖലയിലാണ് അവിടെ നമുക്ക് ഓരോരുത്തരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഓരോരുത്തരുടെയും ഡീറ്റെയിൽസ് സെപ്പറേറ്റ് കാണുക അല്ല എങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫിനാൻസ് ബഡ്ജറ്റ് ഉണ്ട് മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ഉണ്ട് അപ്പോൾ ഏത് ബഡ്ജറ്റ് നമുക്ക് ആവശ്യമുണ്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ വർക്ക്ഷീറ്റിലേക്ക് ഡാറ്റാസ് കൊണ്ടുവരിക ഇതാണ് സിനാരിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് സിമ്പിളായിട്ട് ഇപ്പോൾ ഒരു കുറച്ച് നെയിം കൂടെ കൊടുത്തിട്ടുണ്ട് അവരുടെ ഓരോരുത്തരുടെ മാത്സിൻ്റെ മാർക്ക് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ ഇവിടെ ഇത് നമുക്ക് സിനാരിയോയിൽ സ്റ്റോർ ചെയ്ത് വെക്കുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് സയൻസിൻ്റെ രണ്ട് മൂന്ന് സബ്ജക്റ്റിൻ്റെ മാർക്ക് എങ്ങനെ സേവ് ചെയ്ത് വെക്കുക എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഈ വർഷത്തിലേക്ക് കൊണ്ടുവരിക അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റ മെനു കൊടുക്കുക അതിൽ വാട്ട് ഇഫ് അനലൈസിസ് ഉണ്ട് അതിൽ സിനാരിയോ മാനേജർ സിനാരിയോ മാനേജറിൽ ആഡ് ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ഇതിൽ സിനാരിയോ നെയിം ഫസ്റ്റ് നമുക്ക് ഇത് തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുക സിനാരിയോയിൽ മാത്സ് എടുക്കും നമുക്ക് ചേഞ്ചസ് സെല്ല് ഏതൊക്കെ സെല്ലിൽ നമുക്ക് ചേഞ്ച് ചെയ്യണം നമുക്ക് സെലക്ട് ചെയ്യാം മാത്സും നമ്മുടെ സബ്ജക്റ്റ് നെയിം വേണം മാർക്സും വേണം ഓക്കെ കൊടുക്കാം ഇത് നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് സേവ് ചെയ്യാം നെക്സ്റ്റ് നമ്മൾ അടുത്ത സബ്ജക്റ്റ് നമ്മൾ കൊടുക്കുകയാണ് സയൻസ് അതിൽ ചേഞ്ചിങ് സെല്ല് സെലക്ട് ചെയ്യാം ഓക്കെ കൊടുക്കുക ഇവിടെ നമുക്ക് ചേഞ്ച് നെയിം ചേഞ്ച് ചെയ്ത് കൊടുക്കണം സയൻസ് ടാബ്ക്ക് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും ഓക്കെ കൊടുക്കുക നെക്സ്റ്റ് നമുക്ക് ഇംഗ്ലീഷിൻ്റെ മാർക്ക് ഇംഗ്ലീഷ് സിനാരിയോ നെയിം എന്ത് കൊടുക്കുന്നു അതാണ് നമ്മുടെ സബ്ജക്റ്റ് നെയിം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഓക്കെ കൊടുക്കുക അവിടെ ഇംഗ്ലീഷ് മാർക്ക് ചേഞ്ച് ചെയ്യാം ഓക്കെ കൊടുക്കാം അപ്പം നമുക്ക് മൂന്ന് മാർക്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് അത് എപ്പോഴൊക്കെ വേണ്ടതെന്ന് നമ്മൾ സെലക്ട് ചെയ്യാം ഷോ കൊടുക്കുക മാത്സ് അവിടെയുണ്ട് സയൻസ് ഇംഗ്ലീഷ് ഷോ ഇത് നമ്മളിപ്പോൾ ക്ലോസ് ചെയ്യുകയാണ് നമ്മൾ ഈ ഫയൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് വാട്ട് ഇഫ് അനലൈസിസ് എടുക്കുക നമ്മുടെ സിനാരിയോ നെയിംസ് അവിടെ കിടപ്പുണ്ടാവും അത് നമ്മളെടുത്ത് നമുക്ക് ഡിലീറ്റ് ചെയ്തതിന് ഡിലീറ്റ് ചെയ്യാം ഇപ്പോൾ നമുക്ക് സയൻസിൻ്റെ മാർക്കൊന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ നമുക്കിപ്പോൾ ഇത് 84 കൊടുത്തു ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ സയൻസിന് ഷോ ചെയ്യുമ്പോൾ കണ്ടോ 84 നമുക്ക് അങ്ങനെ എഡിറ്റ് ചെയ്യാം മെർജ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും രണ്ട് ഷീറ്റിൽ സിനാരിയോ സെറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മെർജ് ചെയ്യുന്ന സമ്മറിയും കാണിച്ചു തരാം നമുക്ക് ക്ലോസ് ചെയ്യാം അപ്പോൾ ഇതാണ് സിനാരിയോ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടി നമുക്ക് ചെയ്ത് നോക്കാം ഷീറ്റ് ടൂല് ഇവിടെ നമുക്ക് ടാക്സ് ഓഫ് ബഡ്ജറ്റ് ഉണ്ട് മാർക്കറ്റിംഗ് ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അതിന് ഫിനാൻസും കൂടി നമുക്ക് ഇത് സെറ്റ് ചെയ്യണം ഇവിടെ നമ്മൾ സിമ്പിളായിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇൻകം എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ ഇൻകത്തിൻ്റെ കുറേ ഡീറ്റെയിൽസ് ഉണ്ട് എക്സ്പെൻസിൻ്റെ ഡീറ്റെയിൽസ് അത് കൊടുക്കാം ഇലക്ട്രിസിറ്റി ചാർജ് കാരണം കുറേ കാര്യങ്ങളൊക്കെ കൊടുക്കാം നമുക്കത് സിമ്പിളായിട്ടൊന്ന് ചിന്തിക്കുന്നു മാത്രമേ ഉള്ളൂ ഇവിടെ പ്രോഫിറ്റ് ഉണ്ട് നമ്മൾ പ്രോഫിറ്റ് ഫസ്റ്റ് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കാം ഈക്വൽ ടു പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഇൻകം മൈനസ് എക്സ്പെൻസസ് എൻ്റർ ചെയ്യാം ഇനി നമുക്ക് ഇതുപോലെ വാട്ട് ഇഫ് ഡാറ്റ മെനുവിൽ വാട്ട് ഇഫ് അനലൈസസ് എടുക്കുക സിനാരിയോ മാനേജർ എടുക്കുക ആഡ് ചെയ്യാം സിനാരിയോ നെയിം ഇവിടെ മാർക്കറ്റിംഗ് നമുക്ക് ഫസ്റ്റ് തന്നെ കൊടുത്ത് വയ്ക്കാം മാർക്കറ്റിംഗ് ചേഞ്ചിങ് സെല്ല്
ഏതൊക്കെ സെല്ലുകൾ നമ്മൾ ചേഞ്ച് ചെയ്യണം നമുക്ക് ടോട്ടൽ വേണ്ട പ്രോഫിറ്റ് വേണ്ട ബാക്കി മാത്രം കൊടുത്തേക്കാനും കാൽക്കുലേഷൻ സെൽ ഒരിക്കലും സിനാരിയോയിൽ നമ്മൾ കൊടുക്കത്തില്ല അത് നമുക്ക് ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഡിസ്പ്ലേ ഇവിടെ ചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെയും ഡിസ്പ്ലേ ഇവിടെ ചേഞ്ച് ആയിക്കോളും ഓട്ടോമാറ്റിക് ആയിട്ട് ഓക്കെ കൊടുക്കുക ഇതിപ്പോൾ ഇങ്ങനെ തന്നെ കിടന്നോട്ട് നമ്മുടെ നമ്മുടെ അടുത്ത് ഇരിക്കുന്ന വാല്യൂ ആണല്ലോ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല ഇനി നെക്സ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ഫിനാൻസ് 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 സെലക്ട് ചെയ്യാം ഓക്കെ കൊടുക്കുക ഇവിടെ നമ്മൾ ചേഞ്ച് ചെയ്യാം ഫിനാൻസ് ഫിനാൻസ് ബഡ്ജറ്റാണ് ഇവിടെ നമുക്ക് ഫിനാൻസ് ബഡ്ജറ്റിൽ ചേഞ്ച് ചെയ്യാം ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുക്കുക അപ്പോൾ ഫിനാൻസ് ബഡ്ജറ്റ് വേണമെങ്കിൽ നമുക്ക് ഷോ ചെയ്യാം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അതിൻ്റെ പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ വന്നുള്ളൂ അപ്പം മാർക്കറ്റിങ്ങുമായി ഫിനാൻസുമായി ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഇത് നമുക്ക് ഏറ്റവും കൂടുതൽ ബാങ്കിങ് കേസിലാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് പിന്നെ ഇതുപോലെ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇപ്പം ഒരു വർഷത്തെ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തു നെക്സ്റ്റ് ഇയർ നമുക്ക് ഇതൊക്കെ ചേഞ്ചസ് കൊടുത്താൽ മതി ഇതിൻ്റെ വാല്യൂസ് ചേഞ്ചസ് ചെയ്ത് കൊടുത്ത് പിന്നെ നമുക്ക് എപ്പോഴും ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല ഇനി ഇത് മെർജ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് മെർജ് ചെയ്യുമ്പോഴും സമ്മറി എന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ മാത്രം സമ്മറി എടുക്കാം ഇതിൻ്റെ മാത്രം സമ്മറി എടുക്കണമെങ്കിൽ നമുക്ക് എവിടെയാണ് വേണ്ടത് ഡേറ്റാസ് ഓക്കെ കൊടുക്കുമ്പോൾ ഇതുണ്ട് അതിൻ്റെ സമ്മറി വന്നിട്ടുണ്ടാവും വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് തുടങ്ങിയേക്കാം ഇനി എന്നാൽ നമുക്ക് അതിൻ്റെ മെർജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷീറ്റ് വണ്ണും ഷീറ്റ് ടു നമ്മൾ മെർജ് ചെയ്യാനാണ് അപ്പോൾ ഏത് ഷീറ്റാണ് നമുക്ക് മെർജ് ചെയ്യേണ്ടതെന്ന് കൊടുക്കുക അപ്പോൾ നമ്മൾ ഷീറ്റ് ടുവിലാണ് നിൽക്കുന്നത് ഷീറ്റ് വണ്ണായിട്ട് മെർജ് ചെയ്യണമെങ്കിൽ മെർജ് ചെയ്യാം അപ്പോൾ ഇതുണ്ട് മാർക്കറ്റിംഗ് ഫിനാൻസ് മാത്രം എല്ലാം കൂടി മെർജ് ചെയ്തു ഞാൻ അതിൻ്റെ സമ്മറി കണ്ടു നോക്കുക എല്ലാ ഡേറ്റാസും കൂടി നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ടാവും അതുമേ പയോ ടേബിൾ ഇപ്പോഴും സെയിം തന്നെ പയോ ടേബിൾ നമ്മൾ പഠിച്ചിരിക്കുന്നതാണ് ജസ്റ്റ് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുത്താൽ മതി അപ്പോൾ ഇതാണ് സിനാരിയോ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു താങ്ക് യു